പദ്ധതിക്കിടെ റോഡരികിൽ കാടുപിടിച്ചു കിടക്കുന്ന സ്ഥലം വൃത്തിയാക്കി മടുത്തപ്പോഴാണ് ഫാത്തിമയുടെയും സുഹൃത്തുക്കളുടെയും മനസ്സിൽ കൃഷി എന്ന ആശയം ഉദിച്ചത്. കാടുപിടിച്ച് മാലിന്യങ്ങൾ നിറഞ്ഞിരുന്ന റോഡരികിലെ സ്ഥലം ഇവരുടെ അധ്വാനത്തിൽ നൂറുമേനി വിളയുന്ന കൃഷിഭൂമിയായി മാറി. നെല്ലിനു പുറമെ ചീര, കോളിഫ്ലവർ, തക്കാളി, മുളക് എന്നിങ്ങനെ വിവിധ പച്ചക്കറികളും ഇവർ കൃഷി ചെയ്യുന്നുണ്ട്. പിടിച്ച് കിടക്കുന്നുണ്ട്, വേസ്റ്റുകൾ കൊണ്ട് കുന്നുകൂടുന്നുണ്ട്. ആൾക്കാർ ഇങ്ങോട്ട് പോകുമ്പോൾ പാമ്പ് കയറി കിടക്കുക, കാട് കയറുന്ന കിടക്കുന്നത് കൊണ്ട് പാമ്പ് കിടപ്പുണ്ട്. അപ്പം രണ്ടുമൂന്ന് കുട്ടികൾ പേടിച്ചതിൻ്റെ കാരണമാണ് ഇവിടെ ഇത് ചെയ്യാൻ കാരണം. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടി ഓടിപ്പോയപ്പോൾ ഇത് ഇഴഞ്ഞു പോണേ കണ്ടുകൊണ്ട് പേടിച്ചു. അതിന് ശേഷമാണ് ഞങ്ങൾ ഇവിടെ വന്ന് വൃത്തിയാക്കാൻ കാരണം. അഞ്ചാറ് ദിവസം കഴിഞ്ഞാൽ അതിനേക്കാളും ഇരട്ടി കാട് കയറാൻ തുടങ്ങി. ഈ അപ്പം നമ്മൾ ഒരു കൂട്ടായ്മയായിട്ട് ആലോചിച്ച് ഇവിടെ ഇങ്ങനെ കാട് കയറിയാൽ കൊച്ചുങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, എന്ത് ചെയ്യാന്ന് ആലോചിച്ചെടുത്തതാണ്. റോഡരികിൽ വിളവെടുപ്പിന് തയ്യാറായി നിൽക്കുന്ന നെൽക്കതിരുകൾ വഴിയാത്രക്കാർക്കും അത്ഭുതമാണ്. ആദ്യ കൃഷിയുടെ വിജയം വീണ്ടും കൃഷി ഇറക്കുന്നതിന് ഇവർക്ക് പ്രചോദനമാകുന്നു. ഇന്ത്യാവിഷൻ, തിരുവനന്തപുരം.